Schoko. Schokokeks. Mmh, lecker. Ich werte das mal als... സംസാരിക്കുന്ന മൃഗങ്ങളും കുറെ സ്കൂൾ കുട്ടികളും അവരോടൊപ്പമുള്ള രസകരമായ നിമിഷങ്ങളുമെല്ലാം പങ്കുവെക്കുന്ന 2021 ജർമ്മൻ ചിത്രമാണ് സ്കൂൾ ഓഫ് മാജിക്കൽ ആനിമൽസ്. ഇനി നമുക്ക് നേരെ ചിത്രത്തിലേക്ക് കടക്കാം. ചിത്രത്തിന്റെ തുടക്കത്തിൽ നഗരത്തിൽ നിന്ന് കാട്ടിലേക്ക് പോകുന്ന ഒരു വണ്ടിയാണ് കാണിക്കുന്നത്. ആ കാട്ടിൽ ഒരുപാട് മാജിക്കൽ ആനിമൽസ് ഉണ്ടെന്ന് അറിഞ്ഞു വന്ന ഒരു മജീഷ്യന്റെ വണ്ടിയാണ്. കാടിനുള്ളിൽ ഒരുപാട് എത്തിയതിനു ശേഷം വണ്ടി നിർത്തി ആ മജീഷ്യൻ വെളിയിലേക്ക് വരും. അയാളോടൊപ്പം സംസാരിക്കുന്ന ഒരു പക്ഷിയുമുണ്ട്. മാന്ത്രിക ശക്തികളുള്ള മൃഗങ്ങളെ അന്വേഷിച്ചാണ് ഇവരെത്തിയിരിക്കുന്നത്. ഇയാളുടെ കൂടെ വന്ന പക്ഷി നിങ്ങളെ ഞങ്ങളിപ്പോ കണ്ടുപിടിക്കും എന്നൊക്കെ എന്തൊക്കെയോ വിളിച്ചു കൂവി അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നുണ്ട്. പക്ഷി ഇങ്ങനെ ഓരോന്ന് പിറുപിറുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതേ സമയം ആ മജീഷ്യൻ എന്തിനെ അന്വേഷിക്കുന്നത് പോലെയാണ് നമ്മളെ കാണിക്കുന്നത്. അയാള് കാടിനുള്ളിലെ വലിയ കാൽപാദങ്ങളുടെ പുറകിലാണ് പോകുന്നത്. എന്നാൽ അയാള് എത്തിപ്പെടുന്നതോ ഒരു കരടിയുടെ മുന്നിലും. കരടിയെ കണ്ട എല്ലാവരും സാധാരണ പേടി ചോടി പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ മണ്ടൻ കരടിയോട് ചോദിക്കുകയാണ്, നീയാണോ ഞാൻ തേടി വന്ന മൃഗമെന്ന്. ഇത് കേട്ട കരടി കേട്ട വാതി കേൾക്കാത്ത പാടി അയാളെ ആക്രമിക്കാനായി പിന്തുടരും. നമ്മുടെ ഈ മജീഷ്യൻ ആണല്ലോ അവിടുന്ന് എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ട് തന്റെ വണ്ടിയിലേക്ക് തന്നെ തിരികെ കയറും. വണ്ടി തിരികെ എത്തിയപ്പോ ആരോ ഒരാൾ സംസാരിക്കുന്നു. ആരാടോ അത് എന്ന് തിരിഞ്ഞു നോക്കുമ്പോ ഒരു കുറുക്കൻ. കുറുക്കനെ കണ്ട മജീഷ്യൻ, ഞാൻ തേടി വന്ന മൃഗം നീ തന്നെയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കൊണ്ട് അയാൾ അവിടുന്ന് പോകും. ഈ സമയം നമ്മളെ ഫിലിമിന്റെ ടൈറ്റില് സ്കൂൾ ഓഫ് മാജിക്കൽ ആനിമൽസ് എന്നും എഴുതി കാണിക്കും. അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു ചെറിയ പെൺകൊച്ചിനെയാണ്. അവളുടെ പേരാണ് ഐഡ. അവൾ അവളുടെ അമ്മയോടൊപ്പം അവർ താമസിച്ചുകൊണ്ടിരുന്ന നഗരത്തിൽ നിന്ന് മറ്റൊരു നഗരത്തിലേക്ക് താമസത്തിനായിട്ട് പോവുകയാണ്. കാരണം ഇവളുടെ അമ്മ ഒരു ബിസിനസ് വുമൺ ആണ്. അതുകൊണ്ട് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറേണ്ടതായിട്ട് വരാറുണ്ട്. ഐഡയ്ക്കാണെങ്കിൽ ആ സ്ഥലത്തേക്ക് പോകാൻ ഒട്ടും തന്നെ താല്പര്യമില്ല. കാരണം അവരുടെ ഫ്രണ്ട്സ് എല്ലാം ഉള്ളത് അവർക്ക് ആ പഴയ വീടുള്ള സ്ഥലത്താണ്. എനിക്ക് ഈ സ്ഥലമൊന്നും ഇഷ്ടപ്പെട്ടില്ല, നമുക്ക് തിരികെ പോകാമെന്ന് ഐഡ അമ്മയോട് പറയും. ഇത് കേൾക്കുന്ന അമ്മ, നമ്മളതിന് ഇതുവരെ ആ സ്ഥലത്ത് പോലും എത്തിയിട്ടില്ല, അതിനു മുൻപ് എങ്ങനെയാണ് നിനക്ക് ഇഷ്ടപ്പെടാതിരിക്കുന്നത് എന്ന് ചോദിക്കും. നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മൾ ഇനി കുറച്ചു നാളത്തേക്ക് ഇവിടെ തന്നെ ആയിരിക്കും താമസിക്കാൻ പോകുന്നത്. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഐഡ തന്റെ അമ്മയോടൊപ്പം ആ സിറ്റിയിലേക്ക് എത്തും. കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അവളുടെ അമ്മ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് ഇറക്കിയ പാക്കേജും ലഗേജും എല്ലാം ഒരു ചെക്കൻ വന്ന് ഇടിച്ചിടും. അവന്റെ പേരാണ് ബെന്നി. ലഗേജിലും ബോക്സിലേക്കൊക്കെ വീഴുന്ന സമയത്ത് ഒരു പെട്ടി പൊട്ടി അതിൽ നിന്ന് ഐഡയുടെ ഒരു ഡ്രസ്സ് അവന്റെ ദേഹത്ത് കുരുങ്ങും. ഇത് കാണുന്ന ഐഡ ബെന്നിയോട് എന്നെക്കാട്ടിൽ കൂടുതൽ ഈ ഡ്രസ്സ് നിനക്കാണ് ചേരുന്നത് എന്ന് തമാശയ്ക്ക് പറയും. ഇത് കേൾക്കുന്ന ബെന്നിയോ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് എന്ന് പറയും. ഇങ്ങനെ ഇവര് സംസാരിച്ച് നിൽക്കുമ്പോ അവരുടെ വണ്ടിയുടെ സൈഡിലൂടെ ഒരു വലിയ പാമ്പ് പോകുന്നത് ബെന്നി കാണും. പാമ്പിനെ കണ്ട ബെന്നി, ആ പാമ്പ് നേരെ പോകുന്നത് മജീഷ്യന്റെ വണ്ടിയിലേക്കാണ്. ഈ സമയം മജീഷ്യൻ അവിടേക്ക് വന്നേക്ക്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എങ്ങും പോകരുത് എന്ന്? ഇത് കേൾക്കുന്ന പാമ്പ്, ഇത് വലിയ കഷ്ടമാണല്ലോ, മനുഷ്യനൊന്ന് വാഷ്റൂമിൽ പോലും പോകാൻ പറ്റില്ലേ എന്ന് ചോദിക്കും. അതിന്റെ അർത്ഥം ഈ പാമ്പ് മജീഷ്യന്റേതാണ്. ഇയാളുടെ കയ്യില് ഇങ്ങനെ സംസാരിക്കുന്ന ഒരുപാട് മൃഗങ്ങളുണ്ട്. രാത്രിയായിരിക്കുന്നു. ബെന്നി തന്റെ റൂമിലാണുള്ളത്. ബെന്നിയുടെ റൂമ് കാണാൻ ഒരു ഷിപ്പ് പോലെയാണുള്ളത്. കാരണം അവന് പൈറേറ്റ്സിനെ ഒക്കെ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്റെ റൂമെല്ലാം ഒരു ഷിപ്പ് പോലെ ആക്കിയതിനു ശേഷം താൻ സ്വയം ഒരു പൈറേറ്റ് ആയിട്ടാണ് ചിന്തിക്കുന്നത്. മറുവശത്ത് ഐഡിയാണ് കാണിക്കുന്നത്. അവള് ചിന്തിച്ചിരിക്കുകയാണ് താൻ ഇനി എങ്ങനെയാണ് പുതിയ ഫ്രണ്ട്സിനെ ഒക്കെ ഉണ്ടാക്കുക എന്ന്. കാരണം അവൾക്ക് മിനിമം 6 മാസമെങ്കിലും വേണം ഒരു ഫ്രണ്ട് എങ്കിലും ഉണ്ടാകാൻ. പിറ്റേ ദിവസമായിരിക്കുകയാണ്, ഐഡയുടെ ആദ്യത്തെ ദിവസമാണ് സ്കൂളിലെ. സ്കൂളിൽ പോയപ്പോ തന്നെ അവിടെ നിന്ന് 4 പെൺപിള്ളേരുള്ള ഒരു ഗ്യാങ്ങിന്റെ അടുത്ത് പോയി അവള് സംസാരിക്കാൻ നോക്കും. പക്ഷെ അവർക്കാണല്ലോ അഹങ്കാരം കൊണ്ട് കൈയും കാലും വെച്ചതുപോലെ ആയിരുന്നു. അവളെ പുച്ഛിച്ചു തള്ളും. പിന്നെ ഐഡ അവിടെ ഉണ്ടായിരുന്നു ഒരു ചെക്കന്മാരുടെ ടീമിന്റെ അടുത്തേക്ക് പോകും. അവിടെ നിന്ന് ഒരു ചെക്കനെ അവൾക്ക് നന്നായി ഇഷ്ടപ്പെടും. ആ ചെക്കനോട് പോയിട്ട് നിന്റെ പേരെന്താണ് എന്ന് ചോദിക്കും. ഇത് കേൾക്കുന്ന അവൻ, എന്റെ പേര് ജോനത്തൻ എന്നാണ്. പിന്നെ സ്നേഹം കൊണ്ട് എല്ലാവരും എന്നെ ജോ എന്ന് വിളിക്കും. ഓ അങ്ങനെയാണോ, എന്റെ പേര് ഐഡ എന്നാണ്. ഇങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഏതോ ഒരു ചെറുക്കം പെട്ടെന്ന് വന്ന് അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് ബക്കറ്റ് എല്ലാം തള്ളിയിടുന്നത്. അത് ആരാണെന്ന് നോക്കിയാലോ നമ്മുടെ ബെന്നിയാണ്. ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് സ്കൂളിലെ പ്രിൻസിപ്പൾ വരും. ശേഷം അവനോട് നിനക്ക് ഇത് തന്നെയാണോ സ്ഥിരം പണി, എത്രയും പെട്ടെന്ന് ഇതെല്ലാം ക്ലീൻ ചെയ്ത് ക്ലാസ്സിലേക്ക് പോകാനായി ആവശ്യപ്പെടും. സ്കൂളില് ഒരു വലിയ ക്ലോക്ക് ഉണ്ട്. ആ ക്ലോക്കിലെ സമയം ഓടുന്നത് നിന്നിരിക്കുന്നു. ഇത് കണ്ട പ്രിൻസിപ്പള് അവിടെ നിന്ന് വാച്ച്മാനോട് എത്രയും പെട്ടെന്ന് ഈ ക്ലോക്ക് ശരിയാക്കാനായി ആവശ്യപ്പെടും. ഇപ്പോൾ എല്ലാവരും ക്ലാസ്സിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. എല്ലാവർക്കും അവനവന്റെ പെർമനന്റ് സീറ്റ് ഉണ്ട്. ഐഡയ്ക്ക് ഗേൾസിന്റെ അടുത്ത് ഇരിക്കാനുള്ള സീറ്റ് ഇല്ലായിരുന്നു. നോക്കിയപ്പോ ബെന്നിയുടെ അടുത്ത് ഒരു സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു. അവനും ഫ്രണ്ട്സ് ആരുമില്ല. അപ്പൊ അവള് വിചാരിക്കും എന്നാ പിന്നെ അവന്റെ അടുത്ത് തന്നെ പോയി ഇരിക്കാമെന്ന്. ക്ലാസ്സിൽ ടീച്ചേഴ്സ് ഒന്നും കയറാത്തത് കൊണ്ട് കുട്ടികളെല്ലാം തേരാ പാര അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെച്ച് നടക്കുകയാണ്. ഈ സമയം പ്രിൻസിപ്പൾ അവിടേക്ക് വരുന്നു. കൂടെ ഒരു പുതിയ അധ്യാപികയും ഉണ്ട്. എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ഇതാണ് നിങ്ങളുടെ പുതിയ മിസ്. ഇത് കേൾക്കുന്ന കുട്ടികള് അപ്പൊ ഞങ്ങളുടെ പഴയ മിസ് അവിടെ പോയി എന്ന് ചോദിക്കുമ്പോ അത് പിന്നെ മിസ്സിന് വയ്യ, അതുകൊണ്ട് ലീവ് എടുത്തിരിക്കുകയാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ടു കളിക്കാൻ തുടങ്ങും.
ഇത് കേൾക്കുന്ന പുതിയ അധ്യാപിക, കുട്ടികളോട് കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല, അവരും സത്യം അറിയട്ടെ. പിള്ളേരെ, നിങ്ങളുടെ പഴയ മിസ് ഇവിടെ നിന്ന് പോയിരിക്കുകയാണ്, അവർക്കെന്താ ലോട്ടറി ഒക്കെ അടിച്ചിട്ടുണ്ടെന്ന്, അതുകൊണ്ട് ഒറ്റയടിക്ക് സ്കൂൾ നിർത്തി. അധ്യാപകർ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോ അതൊന്നും ശ്രദ്ധിക്കാതെ ഒരു ബോളും തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട പ്രിൻസിപ്പള്, നീ എത്ര പറഞ്ഞാലും അനുസരിക്കില്ല അല്ലേ, നാളെ നീ അച്ഛനെ കൊണ്ട് വന്നൊക്കെ ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന് പറയും. പ്രിൻസിപ്പൾ ഇപ്പൊ ക്ലാസ്സിൽ നിന്ന് പോയിരിക്കുകയാണ്. നമ്മുടെ ഈ പുതിയ മിസ്സിന്റെ പേര് ക്രോണെന്നാണ്. ഈ മിസ് സാധാരണയുള്ള മിസ്സുമാരെ പോലൊന്നും അല്ല, കുട്ടികളോട് വളരെ ഫ്രണ്ട്ലി ആണ്. അവരെ കളിപ്പിച്ചും ചിരിപ്പിച്ചും ഒക്കെയാണ് ഇവര് സംസാരിക്കുന്നത്. മാത്രമല്ല, ഈ മിസ്സിന് മാജിക്സ് ഒക്കെ അറിയാം. പ്രിൻസിപ്പിൾ എടുത്തുകൊണ്ട് പോയ ജോയുടെ ബോള് ഈ മിസ് മാജിക് ഉപയോഗിച്ച് അവന്റെ കയ്യിൽ തന്നെ കൊടുക്കും. ശേഷം ക്രോണ് ഐഡയോടും ബെന്നിയോടും വന്ന് പറയും, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇതുവരെ ഒരു സുഹൃത്തിനെ കിട്ടിയിക്കല്ല അല്ലേ, പക്ഷെ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് നല്ലൊരു സുഹൃത്തിനെ എത്രയും പെട്ടെന്ന് തന്നെ കിട്ടും. ഇപ്പോൾ സ്കൂള് വിട്ടിരിക്കുകയാണ്. സ്കൂള് വിട്ട സമയത്ത് ബാൽക്കണിയിൽ നിന്ന് ക്രോണും പിന്നെ മെജീഷ്യനും കൂടി നിന്ന് കുട്ടികളെ നോക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. അവര് കുട്ടികളെ നോക്കിക്കൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. മെജീഷ്യൻ ക്രോണിനോട്, നമ്മള് തിരഞ്ഞെടുത്ത ഈ കുട്ടികളിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുവോ, ഇനി എന്തെങ്കിലും കുഴപ്പമായ എന്ത് ചെയ്യും? ഇത് കേൾക്കുന്ന ക്രോണ്, അങ്ങനെയൊന്നുമില്ല, നമ്മുടെ ആ കാര്യത്തിന് വേണ്ടി ഇവര് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുട്ടികള് എന്നവര് പറയും. സ്കൂള് വിട്ട ഐഡ നേരെ എത്തുന്നത് അവളുടെ അമ്മയുടെ അടുത്തേക്കാണ്. അവളുടെ അമ്മ ഒരു സലോണിൽ വർക്ക് ചെയ്യുകയാണ്. അവർ തന്റെ മകളോട് ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു സ്കൂളില് എന്ന് ചോദിക്കും. ഇത് കേൾക്കുന്ന ഐഡ, വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, പിന്നെ ബെന്നി പറഞ്ഞൊരു ചെറുക്കനുമായിട്ട് മിക്കവാറും ഞാൻ കൂട്ടാകും, അവനുമായി കൂട്ടായ അവന്റെ ഫ്രണ്ട്സ് എന്റെയും ഫ്രണ്ട്സ് ആയി മാറും. ഐഡയുടെ അമ്മ ഒരു ചെറിയ പുഞ്ചിരിയോട് കൂടി അവൾക്കൊരു കമ്മൽ ഇട്ടു കൊടുക്കും. ശേഷം അവര് പറയും, ഇത് എനിക്ക് എന്റെ അമ്മ തന്നതാണ്, ഇപ്പൊ ഞാൻ ഇത് നിനക്ക് തരികയാണ്. ഇത് ഒരു ലക്കി കമ്മലാണ്, നീ നോക്കിക്കോ, ഈ കമ്മൽ ഇട്ടതിന് ശേഷം നിന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. പാതിരാത്രി ആയിരിക്കുകയാണ്. സ്കൂളിലെ ക്ലോക്ക് ആരോ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു. ആ ഒരു സീൻ അങ്ങനെ തന്നെ കട്ട് ചെയ്തുകൊണ്ട് പിറ്റേന്ന് രാവിലെ ആയിരിക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. സിനിമയുടെ തുടക്കത്തില് മെജീഷ്യന്റെ കൂടെ ഉണ്ടായിരുന്ന ആ പക്ഷി രാവിലെ തന്നെ ബെന്നിയുടെ വീട്ടിലേക്ക് ഒരു ലെറ്റർ കൊണ്ട് പോയിരിക്കുന്നു. ശേഷം ഡോറ് ടക്ക് ടക്ക് ടക്ക എന്ന് പറഞ്ഞ് അടിക്കും. ഡോറ് തുറന്നു നോക്കുന്നത് ബെന്നിയുടെ അച്ഛനാണ്. ഡോറ് തുറന്നു നോക്കുമ്പോ ആരും കാണുന്നില്ല. ഷേ, എന്നാലും ഇത് ആരായിരിക്കും? രാവിലെ തന്നെ മനുഷ്യനെ മെനക്കെടുത്താനായി എന്ന് ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് ഈ പക്ഷിയുടെ തൂവല് പറന്നു പോകുന്നത് ഇങ്ങനെ കാണുന്നത്. ഈ തൂവല് വീഴുന്നത് ആ ലെറ്ററിലാണ്. അങ്ങനെ അയാള് ആ ലെറ്റർ എടുത്ത് നോക്കും. ആ ലെറ്റർ വന്നിരിക്കുന്നത് ബെന്നിക്ക് വേണ്ടിയാണ്. മകന് വന്നിരിക്കുന്ന ലെറ്റർ എന്നറിഞ്ഞത് കൊണ്ട് അയാൾ അത് നേരെ കൊണ്ടുപോയി തന്റെ മകന് തന്നെ കൊടുക്കും. ആ ലെറ്ററിന്റെ പുറകില് ഒരു ഫോട്ടോ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ആ ഫോട്ടോ പെട്ടെന്ന് ചലിക്കുന്നത് പോലെ അവന് തോന്നും. മാത്രമല്ല, നിന്നെയും സ്കൂൾ ഓഫ് മാജിക്കൽ ആനിമൽസിൽ സെലക്ട് ചെയ്തിരിക്കുന്നു എന്നും എഴുതി കാണിക്കും. മറുവശത്ത് ഐഡ തന്റെ അമ്മയുടെ സലോണിലാണ് ഉള്ളത്. അവിടെയുള്ള തന്റെ അമ്മയുടെ കുറച്ച് ബുക്സ് ഒക്കെ അവൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം കൂട്ടത്തിലുള്ള ഒരു ബുക്കില് അവളുടെ ഫോട്ടോ അവള് കാണും. അങ്ങനെ ഐഡ ആ ബുക്സ് മുഴുവൻ തറയിലിടും. ഒരു ബുക്കിലല്ല, അവിടെയുള്ള എല്ലാ ബുക്കിലും അവളുടെ ഫോട്ടോയാണ് ഉള്ളത്. മാത്രമല്ല, ആ ഫോട്ടോസ് എല്ലാം ഒരു വീഡിയോ പോലെ പ്ലേ ആവുന്നുമുണ്ട്. ശേഷം ആ വീഡിയോക്കുള്ളിൽ സ്കൂൾ ഓഫ് മാജിക്കൽ ആനിമൽസിൽ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന് എഴുതി കാണിക്കും. അതായത് നമ്മുടെ ബെന്നിക്ക് എഴുതി കാണിച്ചതുപോലെ അവളെയും കാണിക്കും. പിറ്റേന്ന് രാവിലെ ആയിരിക്കുകയാണ്. പിള്ളേരെല്ലാം സ്കൂളിലേക്ക് വരുമ്പോ അവിടെ ഒരു കൂട്ടം തന്നെ ആളുകൾ കൂടി നിൽക്കുന്നു. എന്തെന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്കൂളിലെ ക്ലോക്ക് കാണുന്നില്ല. അതിന് ഹെഡ് മാസ്റ്ററോ ഇപ്പൊ നല്ല കലിപ്പിലാണ്. അദ്ദേഹം വാച്ച്മാനെയും കൊണ്ട് ഓഫീസിലേക്ക് പോകും. കാരണം മൈക്ക് ഓൺ ആക്കാൻ വേണ്ടി തന്നെ ഒരു പ്രത്യേക ആള് വേണം. അതുപോലെയാണ് അവിടുത്തെ സെറ്റപ്പ് എല്ലാം. ഹെഡ് മാസ്റ്റർ മൈക്കിലൂടെ പറയും, നമ്മുടെ സ്കൂളിലെ ക്ലോക്ക് കാണാതായിരിക്കുകയാണ്. അത് എടുത്തത് നിങ്ങളുടെ കൂട്ടത്തിലെ ഒരാൾ തന്നെയാണ്. അത് ആരാണ് എടുത്തതെന്ന് വെച്ചാൽ അയാള് തന്നെ എടുത്തതുപോലെ തിരികെ കൊണ്ടുവച്ചോ. അതല്ല, ഇത് ഞങ്ങളാണ് കണ്ടുപിടിക്കുന്നത് എങ്കിൽ അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അതിലും നല്ലത് എടുത്തതുപോലെ തിരികെ വെക്കുന്നതാണ് എന്ന് പറയും. ക്ലാസ്സിലെത്തിയ കുട്ടികൾക്ക് ക്രോണ് തന്റെ അനിയനെ പരിചയപ്പെടുത്തി കൊടുക്കും. അതായത് ഈ മജീഷ്യൻ ശരിക്കും പറഞ്ഞ ക്രോണിന്റെ അനിയനാണ്. ക്രോൺ കുട്ടികളോട് പറയും, എന്റെ അനിയന് ഒരു മാജിക്കൽ പെറ്റ് സ്റ്റോർ ഉണ്ട്. അത് എന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം ഇവൻ തന്നെ നിങ്ങളൊക്കെ വിശദമായി പറയും. എന്റെ കയ്യില് കുറെ അധികം പെറ്റ്സ് ഉണ്ട്. പക്ഷെ അതൊന്നും സാധാരണ പെറ്റ്സ് അല്ല, അവയ്ക്കൊക്കെ സംസാരിക്കാനുള്ള കഴിവുണ്ട്. അതായത് ഒരു മാജിക്കൽ പെറ്റ്സ് ആണ്. ഈ സ്കൂളിനെ നമ്മൾ സ്കൂൾ ഓഫ് മാജിക്കൽ ആനിമൽസ് എന്ന രീതിയിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ സ്കൂളിലെ കുട്ടികൾക്കെല്ലാം നമ്മൾ ഓരോ പെറ്റ്സിനെ വീതം തരും. അതിനുവേണ്ടി ആദ്യമായി ഞങ്ങൾ ഇവിടുന്ന് രണ്ട് കുട്ടികളെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, ഒരു ആൺകുട്ടിയെ ഒരു പെൺകുട്ടിയെ. പക്ഷെ ഇതെല്ലാം കേൾക്കുന്ന മറ്റു കുട്ടികള് എന്തോ ഇവര് തള്ളി മറക്കുകയാണ് എന്ന രീതിയിലിരിക്കും. ഈ സമയം ഈ മജീഷ്യന്റെ പക്ഷി വന്ന് അവരോട് സംസാരിക്കും. ഇപ്പൊ എല്ലാ കുട്ടികൾക്കും ബോധ്യം വന്നു, അതായത് ഇങ്ങേര് പറഞ്ഞതെല്ലാം സത്യമാണെന്നുള്ളത്. ഇത് കാണുന്ന കുട്ടികള് നിങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന് ചോദിക്കുമ്പോ ഇവര് പറയും, സത്യമാണ്, പക്ഷെ നിങ്ങള് ഞങ്ങൾക്കൊരു വാക്ക് തരണം, ഈ വിഷയത്തിനെ പറ്റി ആരോടും പറയാൻ പാടില്ല. എന്നിട്ട് ക്രോണ് തന്റെ മന്ത്രശക്തി ഉപയോഗിച്ച് ബോർഡില് കുറച്ച് സ്പെൽസ് എഴുതും. ആ സ്പെൽസ് ഈ കുട്ടികളോട് പഠിക്കാനായി പറയും. എന്നിട്ട് അത് വായിക്കാനും പറയും. ഇങ്ങനെ വായിച്ചതിന് ശേഷം മജീഷ്യൻ പറയും, ഈ ക്ലാസ്സിൽ നിന്ന് ഞങ്ങൾ ബെന്നിയേയും ഐഡയുമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അയാളുടെ കോട്ടൂരി വട്ടത്തിൽ കറക്കും. ഇന്നലെ അതിൽ നിന്ന് മണലും പൊടിയും ഒക്കെ പറന്നു വരുന്നത് കാണിക്കുന്നുണ്ട്.
അങ്ങനെ അദ്ദേഹം എന്തൊക്കെ സ്പെൽസ് പറഞ്ഞ് കറക്കി കറക്കി അവസാനം ആ കോട്ടിനുള്ളിൽ ഒരു ഗുഹ പോലെ തുറക്കും. ആ ഗുഹ കാണിക്കുന്നത് ഒരു കടൽ തീരമാണ്. അവിടെ നിന്ന് ഒരു ആമ സംസാരിച്ചുകൊണ്ട് നടന്നു വരുന്നുണ്ട്. അതായത് ഈ ഒരു ടൈം ട്രാവൽ പോലെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ആ ആമ അവിടെ നിന്ന് ഇവരുടെ ലോകത്തിലേക്ക് വരും. ഈ ആമ മെജീഷ്യൻ ബെന്നിക്ക് കൊടുക്കും. ബെന്നിക്കാണെങ്കിൽ വളരെ സന്തോഷമാകും. കാരണം എന്തെന്നാൽ തനിക്ക് സംസാരിക്കുന്ന ഒരു ആമയല്ലേ കിട്ടിയത്, അതുകൊണ്ടാണ് അവൻ ഇത്ര സന്തോഷം. വീണ്ടും ഇപ്പൊ ചെയ്തതുപോലെ മാജിക് ചെയ്യും. ശേഷം അവിടെ ഈ പ്രാവശ്യം എത്തുന്നത് ഒരു കുറുക്കനാണ്. ആ കുറുക്കനെ കൊടുക്കുന്നത് ഐഡയ്ക്കാണ്. ഐഡയ്ക്ക് വളരെ സന്തോഷമാകും. അന്ന് ക്രോണ് സുഹൃത്തുക്കളൊന്നുമില്ലാത്ത ഐഡയ്ക്കും ബെന്നിക്കും പുതിയ സുഹൃത്തുക്കളെ കിട്ടുമെന്ന് പറഞ്ഞത് ഈ മൃഗങ്ങളെ പറ്റിയാണ്. ആമ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞുകൊണ്ടല്ലായിരുന്നു അവിടെ നിന്ന് വന്നത്. പക്ഷെ ഈ കുറുക്കനാണേലോ, ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്, ഇനി നിന്നെ വിട്ട് ഞാൻ എങ്ങും പോകില്ല എന്ന് പറഞ്ഞ് ചാടി നമ്മുടെ ഐഡയുടെ ദേഹത്തേക്ക് വീഴും. ഇവിടുത്തെ ബഹളവും സൗണ്ടും എല്ലാം കേട്ടുകൊണ്ട് പെട്ടെന്ന് അവരുടെ ഹെഡ് മാസ്റ്റർ അവിടേക്ക് വരും. എന്താണോ ഇവിടെ ഇത്ര ഒച്ച, ഇവിടെ എന്തൊക്കെ മൃഗങ്ങളുടെ ശബ്ദം കേട്ടല്ലോ. ഇത് കേൾക്കുന്ന ക്രോൺ പറയും, ഏയ് ഇവിടെ ഒന്നും ഒരു ഒച്ചയില്ലല്ലോ, നിങ്ങൾ പേടിക്കാതെ സർ, ഞാൻ നോക്കിക്കോളാം എല്ലാം. മാത്രമല്ല ഇതേ സമയം ആ മൃഗങ്ങളില്ലേ, അതായത് നമ്മുടെ കുറുക്കനും ആമയൊക്കെ, അതൊക്കെ പെട്ടെന്ന് അവരുടെ മാജിക്കൽ പവേഴ്സ് കാരണം ഒരു പാവയായി മാറും. ഹെഡ് മാസ്റ്റർ അവിടെ നിന്ന് പോയപ്പോ ഈ മൃഗങ്ങള് വീണ്ടും തന്റെ പഴയ രൂപത്തിലേക്ക് എത്തും. ഈ മൃഗങ്ങള് മാജിക്കൽ പെറ്റ്സ് ആണെന്നുള്ള കാര്യം അറിയാവുന്നവരുടെ മുന്നിൽ മാത്രമേ ഈ മൃഗങ്ങള് അവരുടെ യഥാർത്ഥ രൂപത്തിൽ എത്തുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഇതൊരു പാവയായി മാറും. ഉച്ച സമയമായിരിക്കുകയാണ്. ലഞ്ച് ബ്രേക്കിന് ഐഡ സ്കൂളിന്റെ പുറകിലുള്ള ഒരു ട്രീ ഹൗസ് പോലത്തെ സംഭവത്തിൽ കയറിയിരിക്കും. കൂടെ ആ കുറുക്കനും ഉണ്ട്. കുറുക്കനോട് കുറച്ചുനേരം സംസാരിക്കാനോ എന്ന് കരുതിയിട്ടാണ് അവൾ അവിടെ വന്നിരുന്നത്. എന്നാൽ ആ കുറുക്കനോ എന്തോ ആഹാരത്തിന്റെ നല്ല മണം വരുന്നെന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു വേസ്റ്റ് ബിന്നിനകത്തേക്ക് എടുത്തു ചാടും. എന്നിട്ട് കുറച്ച് അഴുകിയ ഭക്ഷണങ്ങളൊക്കെ എടുത്തു കഴിക്കും. എന്നിട്ട് ഈ കുറുക്കൻ പറയും, ഹാ എത്ര നാളായി ഇത്ര നല്ല ആഹാരം കഴിച്ചിട്ട്. എന്നിട്ട് അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോ ഐഡ പറയും, ഈ താഴെ ഇട്ടിരിക്കുന്ന വേസ്റ്റൊക്കെ പിന്നെ ആര് പറക്കും, ഇത് വന്ന് ക്ലീൻ ചെയ്തൊക്കെ പോകുന്നുണ്ടോ. മറുവശത്ത് നമ്മുടെ ബെന്നിയും ആമയും കൂടി ചേർന്ന് നിഞ്ച ടേർട്ടിൾസിന്റെ കോമിക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരതിലെ കഥകളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ബെന്നിയുടെ അടുത്തേക്ക് ആ സ്കൂളിലെ കുറെ കുട്ടികൾ വരും. ബെന്നിയുടെ അടുത്തേക്ക് എന്ന് പറയുമ്പോ അത് അവന്റെ വിചാരം മാത്രമാണ്. ശരിക്കും ആ കുട്ടികൾ വന്നത് ആ ആമയുടെ അടുത്തേക്കാണ്. ഈ ആമയാണെങ്കിലോ ആ കുട്ടികളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ട്, എനിക്ക് ഡാൻസ് അറിയാം, പാട്ടറിയാം, സംസാരിക്കാറിയാം, അങ്ങനെ ചെയ്യാറിയാം, ഇങ്ങനെ ചെയ്യാനറിയാം എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് കാണുന്ന നമ്മുടെ പാവം ബെന്നിക്ക് നല്ല വിഷമമാകും. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞതും ഐഡയും ആ കുറുക്കനും കൂടി തിരികെ ക്ലാസ്സിലേക്ക് വരികയാണ്. ഈ സമയം എന്തോ ഒരു ശബ്ദം കേൾക്കും, ടക് ടക്കെന്ന്. അതെന്താണെന്ന് നോക്കുമ്പോ അവിടെയുള്ള ചോക്ലേറ്റ് വെണ്ടർ മെഷീനിലുണ്ടായിരുന്ന ചോക്ലേറ്റ്സ് ഒന്നും കാണുന്നില്ല. സ്കൂളിലെ ക്ലോക്ക് അടിച്ചു മാറ്റിക്കൊണ്ട് പോയ അതേ കള്ളനാണ് ഇപ്പൊ ചോക്ലേറ്റ് വെണ്ടർ മെഷീനിനകത്തുണ്ടായിരുന്ന എല്ലാ ചോക്ലേറ്റ്സും അടിച്ചു മാറ്റിയത്. കാരണം ഈ കള്ളൻ ഓരോന്ന് അടിച്ചു മാറ്റിയിട്ട് പോകുമ്പോ ആ സ്ഥലത്ത് ഒരു ഇമോജി വരച്ചു വെച്ചിട്ടാണ് പോകുന്നത്. ഈ വെണ്ടർ മെഷീനിലും ആ ഇമോജി ഉണ്ട്. എന്തായാലും വെണ്ടർ മെഷീനിനകത്ത് ഒരു ചോക്ലേറ്റ് ഉണ്ട്. ആ ചോക്ലേറ്റ് കുറുക്കനെ വേണമെന്ന് അവൻ പറയും. ആ കള്ളൻ ചെയ്തതുപോലെ കാലും കൊണ്ടിട്ട് തട്ടി നോക്ക്, ഇന്നലെ ആ ചോക്ലേറ്റ് നമുക്ക് കിട്ടൂലോ എന്ന് കുറുക്കൻ പറയും. കുറുക്കൻ പറഞ്ഞതുപോലെ തന്നെ ഐഡ കാലും കൊണ്ടിട്ട് തട്ടും. അങ്ങനെ ആ ചോക്ലേറ്റ് കിട്ടും. പക്ഷെ ചോക്ലേറ്റ് കയ്യെ വന്നതും ഹെഡ് മാസ്റ്ററും അവിടേക്ക് വരും. ഈ സമയം കുറുക്കൻ ഒരു പാവയായി മാറും. എന്തായാലും ഹെഡ് മാസ്റ്റർ ഐഡയാണ് ഈ ചോക്ലേറ്റ് എല്ലാം അടിച്ചു മാറ്റിയത് എന്ന് കരുതി അവളെ വഴക്ക് പറയും. ശേഷം പറയും, ചോക്ലേറ്റ് അടിച്ചു മാറ്റിയത് നീ ആണെങ്കിൽ എന്തായാലും ആ ക്ലോക്കും അടിച്ചു മാറ്റിയത് നീ ആയിരിക്കും. അടിച്ചു മാറ്റിയ സാധനങ്ങളെല്ലാം മര്യാദയ്ക്ക് അവിടെ കൊണ്ടുവച്ചോ. ഇതേ സമയം അവിടേക്ക് ജോ വരും. ജോ പറയും, അവളൊന്നുമല്ല ആ ചോക്ലേറ്റ്സ് അടിച്ചു മാറ്റിയത്, കള്ളനെ ഞാൻ കണ്ടിരുന്നു. പക്ഷെ അയാളുടെ മുഖത്തൊരു മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു, അയാള് അങ്ങോട്ടാണ് ഓടിപ്പോയത്. കേട്ട പാതി കേൾക്കാത്ത പാതി, ഹെഡ് മാസ്റ്ററും ആ വാച്ച്മാനും കള്ളന്റെ പുറകിൽ പോകും. ഹെഡ് മാസ്റ്റർ എല്ലാം പോയതിന് ശേഷം വെണ്ടർ മെഷീനിൽ നിന്ന് ചോക്ലേറ്റ് ജോ എടുക്കും. ശേഷം അയാൾക്ക് ടാറ്റ കൊടുത്ത് അവിടുന്ന് പോകും. രാത്രി ആയിരിക്കുകയാണ്. ബെന്നി ആമയോട് പിണങ്ങിയിരിക്കുകയാണ്. ആമ കട്ടിലിനടിയിലാണ് ഉള്ളത്. സ്കൂളിൽ വെച്ച് നീ എന്താ പെട്ടെന്ന് ഒന്നും പറയാതെ പോയത് എന്ന് ആമ ബെന്നിയോട് ചോദിക്കും. ഇത് കേൾക്കുന്ന ബെന്നി പറയും, എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ല. ഇപ്പൊ എനിക്ക് ആകെ കൂട്ടെന്ന് പറയുന്നത് നീ മാത്രമാണ്. എന്നാൽ നീയോ എന്നെ വിട്ടിട്ട് അവരുടെ അടുത്ത് ഷോ കാണിക്കാൻ പോയി. ഇത് കേൾക്കുന്ന ആമ, ഇതാണോ ഇത്ര വലിയ കാര്യം? ഇത് നിനക്ക് എന്നോട് പറഞ്ഞാ പോരായിരുന്നോ? ഞാൻ ആരോടൊക്കെ മിണ്ടിയാലും ആരുടെ അടുത്തൊക്കെ എന്തൊക്കെ ചെയ്താലും എന്റെ ആദ്യത്തെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് നീ മാത്രമായിരിക്കും. നമ്മുടെ ഐഡയാണ് കാണിക്കുന്നത്. ഐഡയും ആ കുറുക്കിനും കൂടി പില്ലോ ഫൈറ്റ് ചെയ്യുകയാണ്. പില്ലോ വെച്ച് അവൾ ആ കുറുക്കനെ എറിയും. പക്ഷെ പില്ലോയിൽ നിന്ന് ഏറി കിട്ടാതെ കുറുക്കൻ രക്ഷപ്പെടും. ശേഷം ആ പില്ലോയിൽ വന്ന് അത് കടിക്കും. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി പില്ലോ ഫൈറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഐഡയുടെ അമ്മ മുറിയിൽ നിന്ന് വരുന്ന ശബ്ദം കേട്ട് വാതിലിൽ വന്ന് നിന്ന് നോക്കും. ശേഷം വാതിൽ തുറന്നു നോക്കുമ്പോ അവിടെ ഒരു പാവ മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ ആ കുറുക്കനുണ്ടല്ലോ, അതൊരു പാവയായി മാറി. നീ ആരോടാണ് ഈ സംസാരിക്കുന്നത് എന്ന് അമ്മ ഐഡയോട് ചോദിക്കുമ്പോ അവള് പറയും, ഒന്നുമില്ല അമ്മേ, ഞാൻ ഒറ്റയ്ക്ക് സംസാരിച്ചതാണ്. ഇന്ന് സ്കൂളിൽ നല്ല രസമായിരുന്നു, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. ശേഷം ഐഡയുടെ അമ്മ,
ഈ തലോണ റൂമൊക്കെ എന്താ ഇങ്ങനെയായത്? അത് ഞാനാണ് ഈ തലോണ എല്ലാം കടിച്ചത് എന്ന് പറഞ്ഞിട്ട് അവള് തലോണ കടിച്ചു കാണിക്കും. പിന്നീട് അമ്മയും മോളും കൂടി പില്ലോ ഫൈറ്റ് ചെയ്യും. പിറ്റേന്ന് രാവിലെ ആയിരിക്കുകയാണ്, സ്കൂളിലെത്തിയ ഹെഡ് മാസ്റ്റർ തന്റെ ഓഫീസിലേക്ക് പോകുമ്പോ ഓഫീസിനകത്ത് അയാൾ വളർത്തിയ ചെടികൾ ഉപയോഗിച്ച് ആ കള്ളൻ ഒരു ഇമോജിക ഷേപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇത് കാണുന്ന ഹെഡ് മാസ്റ്റർ ഒന്ന് പേടിക്കും, കാരണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല ഡോക്യുമെന്റ് വല്ലതും കാണാതായിട്ടുണ്ടോ എന്ന്. ശേഷം മൈക്കിലൂടെ വാച്ച്മാനോട് അവിടേക്ക് പെട്ടെന്ന് വരാനായി പറയും. മറുവശത്ത് കുറുക്കനും ഐഡിയും സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ്. കുറുക്കൻ ഐഡിയോട് പറയും, നമ്മുടെ സ്കൂളിലെ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റുന്ന ആ കള്ളനെ നമുക്ക് രണ്ടുപേർക്കും കൂടി കണ്ടുപിടിച്ചാലോ എന്ന്. ഇതേ സമയമാണ് ജോയെ അവന്റെ അച്ഛനും അമ്മയും കൂടി ചേർന്ന് സ്കൂളിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നത് ഐഡ കാണുന്നത്. ജോയ്ക്ക് തന്റെ അച്ഛനും അമ്മയും തീരെ ഇഷ്ടമല്ല. കാരണം എന്തെന്നാൽ അവർ രണ്ടുപേരും എപ്പോ കണ്ടാലും വഴക്കാണ്. തന്റെ മകനോട് ഒന്ന് സംസാരിക്കാൻ പോലും അവർക്ക് സമയമില്ല. സമയം കിട്ടിയാലോ അത് അവർക്ക് ബിസിനസിന് വേണ്ടി യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ജോയ്ക്ക് ഫാമിലിയുമായിട്ട് വലിയ കണക്ഷൻ ഇല്ല. എന്തായാലും ജോയെ കണ്ട ഐഡ കുറുക്കനെ പറ്റിച്ച് അവന്റെ അടുത്തേക്ക് പോകും. ശേഷം പറയും, നമ്മുടെ സ്കൂളിൽ നടക്കുന്ന ഈ മോഷണം നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് കണ്ടുപിടിച്ചാലോ എന്ന്. ജോയും അതിന് ഓക്കെ പറയും. പക്ഷെ നമ്മുടെ കുറുക്കനാണേലോ നല്ല വിഷമം ആകും. പക്ഷെ സാരമില്ല, താൻ ഒറ്റയ്ക്ക് ആ കള്ളനെ കണ്ടുപിടിച്ചോളാം എന്ന് കരുതി കുറുക്കൻ അവിടെ നിന്ന് പോകും. അങ്ങനെ നമ്മുടെ കുറുക്കൻ ഇൻവെസ്റ്റിഗേഷൻ തുടർന്നിരിക്കുകയാണ്. ഒരു ദിവസം കുറുക്കനാണേലെ ഹെഡ് മാസ്റ്ററിന്റെ ഓഫീസ് റൂമിൽ ഒളിച്ചിരിക്കുമ്പോ അവിടേക്ക് ആ വാച്ച്മാൻ വരുന്നു. വാച്ച്മാൻ വന്ന് എന്തൊക്കെയോ തപ്പുന്നതാണ് കാണുന്നത്. മാത്രമല്ല അവിടേക്ക് ഹെഡ് മാസ്റ്റർ വരുമ്പോ ഈ വാച്ച്മാൻ പെട്ടെന്ന് ഒളിച്ചിരിക്കുകയും ചെയ്യും. എന്തായാലും കുറുക്കൻ പോയി ഈ കാര്യം ജോയോടും ഐഡയോടും പറയും. ഐഡ വിചാരിക്കുന്നത് എന്തെന്നാൽ, ചിലപ്പോ ഹെഡ് മാസ്റ്റർ എപ്പോഴും അയാളെ വഴക്ക് പറയുന്നത് കൊണ്ടും പേടിപ്പിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ടും ഹെഡ് മാസ്റ്ററിനോട് റിവഞ്ച് തീർക്കാൻ വേണ്ടിയിട്ടാണെങ്കിലോ ഇവിടെയുള്ള സാധനങ്ങളെല്ലാം മോഷ്ടിക്കുന്നത് എന്ന് അവള് വിചാരിക്കും. മറുവശത്ത് ക്രോണ് രണ്ടുപേരെ ഒരു ടീമാക്കി കുട്ടികൾക്ക് ഓരോ പ്രോജക്ട് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഓരോ ടീമിനും വേറെ വേറെ പ്രോജക്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ബെന്നിയും ഐഡയും ഒരു ടീമാണ്. എന്നാൽ ജോ ഐഡയോട് നമുക്ക് രണ്ടുപേർക്കും ഒരു ടീമാകാം എന്ന് പറയും. അങ്ങനെ ഐഡ അതിന് സമ്മതിക്കും. എന്നാൽ ഈ കാര്യങ്ങളൊന്നും അറിയാത്ത ബെന്നി പ്രോജക്റ്റിന് വേണ്ടിയുള്ള ബുക്കും കാര്യങ്ങളും എല്ലാം റെഫർ ചെയ്യാൻ ഐഡയുടെ അടുത്തേക്ക് എടുത്തുകൊണ്ട് വരും. ഈ സമയം ഐഡ താനും ജോയും കൂടി പ്രോജക്ട് ചെയ്യാൻ പോവുകയാണ്, നീ വേറെ ആർക്കെങ്കിലും കൂടെ പ്രോജക്ട് ചെയ്തോളൂ എന്ന് പറയും. ഇത് കേൾക്കുന്ന ബെന്നിക്ക് നല്ല വിഷമമാകും. പ്രോജക്ട് എല്ലാം ചെയ്തതിനു ശേഷം ക്ലാസ്സിലെത്തിയപ്പോ ഐഡയുടെ ബാഗ് തറയിൽ കിടക്കുന്നു. തറയിൽ കിടന്ന ബാഗ് എടുത്ത് മാറ്റി വെച്ചപ്പോ അതിനുള്ളിൽ കമ്മല് കാണുന്നില്ല. അതായത് ഐഡയുടെ അമ്മ അവൾക്ക് ലക്കി ആണെന്ന് പറഞ്ഞ് ഒരു കമ്മല് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതെപ്പോഴും അവൾ അവളുടെ കൂടെയാണ് കൊണ്ടു നടക്കാറുള്ളത്. പക്ഷെ ഇപ്പൊ ബാഗിൽ നിന്ന് ആ കമ്മല് കാണാതായിരിക്കുകയാണ്. ആ സമയത്ത് ക്ലാസ് റൂമിൽ ബെന്നി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. തന്റെ കമ്മല് ബെന്നിയാണ് മോഷ്ടിച്ചത് എന്ന് ഐഡ സ്വയം വിചാരിക്കും. ശേഷം അവനെ കുറെ കുറ്റം പറയും. എന്റെ കമ്മലെടുത്തത് മര്യാദയ്ക്ക് തിരിച്ചു തന്നോ എന്നെല്ലാം അവനോട് പറയും. ഞാനും ജോയും പ്രോജക്ട് ഒന്നിച്ച് ചെയ്തതിന്റെ ദേഷ്യത്തിലല്ലേ നീ ആ കമ്മലെടുത്തത് എന്ന് ഐഡ ബെന്നിയോട് ചോദിക്കും. പക്ഷെ ഇത് കേൾക്കുന്ന ബെന്നി ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയും. എന്തായാലും ബെന്നിക്ക് ഇപ്പൊ ഒന്നും കൂടി വിഷമമായിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞ ബെന്നി അവളുടെ കമ്മലെടുത്തിട്ട് കൂടിയില്ല. ഇതേ സമയം തന്നെ ഇത് കേട്ടുകൊണ്ടിരുന്ന ബാക്കി കുട്ടികള്, അപ്പൊ നീയാണല്ലേ ഈ സ്കൂളിലെ കള്ളൻ, അങ്ങനെയെങ്കിൽ ക്ലോക്ക് മോഷ്ടിച്ചതും വെൻഡർ മെഷീനിൽ ഉണ്ടായിരുന്ന ചോക്ലേറ്റ്സ് എടുത്തതും ഹെഡ് മാസ്റ്ററിന്റെ ഓഫീസ് റൂമിൽ ആരും അറിയാതെ പോയതെല്ലാം നീ ആയിരിക്കും അല്ലേ എന്നൊക്കെ കുട്ടികൾ പറയും. ബെന്നി അല്ല ഇതൊന്നും ചെയ്തത് എന്ന് അവന് നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷെ അവനോട് അവന് തർക്കിക്കാൻ താല്പര്യമേ ഇല്ലായിരുന്നു. കാരണം ചെയ്യാത്ത കുറ്റത്തിന് പഴി ഏറ്റുവാങ്ങിയതിൽ അവനിപ്പോ തളർന്നിരിക്കുകയാണ്. വീട്ടിലെത്തിയ ബെന്നി ശോകം അടിച്ചിരിക്കുകയാണ്. ഇത് കാണുന്ന ബെന്നിയുടെ ആമ അവനെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കും. എന്നാൽ മോട്ടിവേറ്റ് ആവോ അതും ഇല്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യണം, തന്റെ സുഹൃത്തിനെ എങ്ങനെയെങ്കിലും ഹാപ്പി ആക്കണം. അതിനുവേണ്ടി ആമ ബെന്നിയോട് പറയും, ക്യാപ്റ്റൻ നമ്മുടെ നേർക്ക് മറ്റൊരു ഷിപ്പ് വരികയാണ്. അവര് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം കൊള്ളയടിക്കാനാണ് നോക്കുന്നത്. അവരിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അതായത് നമ്മുടെ ബെന്നിക്ക് പൈററ്റ്സിനെ ഒക്കെ വളരെയധികം ഇഷ്ടമാണ്. അതുകൊണ്ട് ആമ അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവിടെ പൈററ്റ്സിനെ പോലെ അവര് കളിക്കും. ഇതേ സമയം രാത്രിയില് ആ കള്ളൻ സ്കൂളിന്റെ ഫ്രണ്ടില് ആ ഇമോജി ഒരു പെയിന്റ് ഉപയോഗിച്ച് വരച്ചു വെച്ചിരിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ സ്കൂളിലെത്തിയ കുട്ടികള് ആദ്യം തന്നെ കാണുന്നത് ഈ ഒരു ഇമോജിയുടെ പടമാണ്. മറുവശത്ത് ബെന്നി സ്കൂളിലേക്ക് നടന്നു വരുന്ന സമയത്ത് സ്കൂളിന്റെ ഏറ്റവും മുകളിലെ ഗോപുരത്തിലായി എന്തോ തിളങ്ങുന്നത് പോലെ അവന് തോന്നും. അങ്ങനെ അവൻ അവിടേക്ക് എത്തും. എത്തുമ്പോഴോ മജീഷ്യന്റെ പക്ഷി ഓരോ തിളങ്ങുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കൂട്ടി വെച്ചിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ ഐഡയുടെ ഒരു കമ്മലുമുണ്ട്, അതായത് അവളുടെ ലക്കി കമ്മല്. ഇത് കാണുന്ന ബെന്നി പക്ഷിയോട് പറയും, മോഷ്ടിക്കുന്നതൊക്കെ കുറ്റമാണ്, എന്നിട്ട് ആ കമ്മല് വാങ്ങിച്ചുകൊണ്ട് പോയി ഐഡയ്ക്ക് തിരികെ കൊടുക്കും. നിന്റെ കമ്മലെടുത്തത് ഞാനല്ല മജീഷ്യന്റെ പക്ഷിയാണെന്ന് ഐഡയോട് അവൻ പറയും. എന്നാൽ ഇത് കേൾക്കുന്ന കുട്ടികളും അവളും വിശ്വസിക്കുകയില്ല. കാരണം അവള് കൈയോടെ കുറ്റം പൊക്കിയത് കൊണ്ട് അവൻ വീണ്ടും കമ്മല് തിരികെ കൊണ്ടു കൊടുത്തതാകുമെന്ന് എല്ലാവരും കരുതും. അടുത്ത സീനിൽ കാണിക്കുന്നത് ക്രോണ് എല്ലാ കുട്ടികളോടും ചെയ്ത പ്രോജക്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയും. ജോയ്ക്കും ഐഡയ്ക്കും കിട്ടിയിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പൈററ്റ്സിനെ പറ്റിയാണ്. ഐഡയ്ക്ക് പൈററ്റ്സിനെ പറ്റി കുറച്ചൊക്കെ അറിയാം, പക്ഷെ ജോയ്ക്ക് അതിനെപ്പറ്റി ഒന്നും തന്നെ അറിയില്ല. അതുകൊണ്ട് ജോ പറയുന്ന എക്സ്പ്ലനേഷൻ എല്ലാം തെറ്റാണെന്ന് അവിടെ നിന്ന് ബെന്നി പറയും. മാത്രമല്ല മറ്റു കുട്ടികളും ബെന്നിക്ക് സപ്പോർട്ട് ചെയ്യും. കാരണം ജോ പറയുന്ന എക്സ്പ്ലനേഷൻ എല്ലാം തെറ്റായിരുന്നു. തന്റെ ഭാഗത്താണ് തെറ്റെന്ന് അറിഞ്ഞിട്ട് കൂടി ജോ അവന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. അവനെ എല്ലാരും എന്തോ ചെയ്തതുപോലെ പെട്ടെന്ന് അവിടെ നിന്ന് പിണങ്ങി ഇറങ്ങിപ്പോകും. അവന്റെ പുറകിൽ ഐഡയും പോകും. ശേഷം ജോയോട് പറയും,
നിന്നോട് ഞാൻ പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞല്ലേ, നീ എന്തുകൊണ്ട് പ്രിപ്പയർ ചെയ്തില്ല എന്നൊക്കെ ചോദിക്കും. പക്ഷെ അതിനൊന്നും അവൻ മറുപടി പറയുകയില്ല. ഈ സമയമാണ് ജോയും അയുടെയും കാണുന്നത്. അതായത് വാച്ച്മാൻ അയാളുടെ ക്യാബിനിൽ കയറിയിരുന്ന് കള്ളൻ ഓരോന്ന് മോഷ്ടിച്ചൊക്കെ പോകുമ്പോ വരച്ചിട്ട് പോകുന്ന ഇമോജി ഒരു പേപ്പറിൽ വരയ്ക്കുന്നത് ഇവര് കാണുന്നത്. ഇവര് ഇത് കണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയ വാച്ച്മാൻ ഇവരെ പിന്തുടരും. പക്ഷെ അയാളുടെ കയ്യിൽ നിന്ന് അവരെങ്ങനെയൊക്കെ രക്ഷപ്പെടും. അന്ന് രാത്രി ആയിരിക്കുകയാണ്. അന്ന് ഐഡ വളരെ സന്തോഷത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കാണുന്ന കുറുക്കൻ പറയും, നീ ഇപ്പൊ ഈ ചെയ്യുന്നതൊന്നും ശരിയല്ല, നിനക്ക് ശരിയെന്ന് തോന്നിയേക്കാം, പക്ഷെ നീ ഇപ്പൊ ചെയ്യുന്നതെല്ലാം വളരെ തെറ്റാണ്. അല്ല, ആദ്യത്തെ തെറ്റെന്താണെന്ന് അറിയുമോ? ബെന്നിയുടെ തലയില് കള്ളിൽ നിന്ന് പട്ടം ചാർത്തി കൊടുത്തത്. അവനാണേലോ ഒരു തെറ്റു പോലും ചെയ്തിട്ടില്ല. കാര്യം എന്താണെന്ന് അന്വേഷിക്കാതാണ് നീ ഓരോന്ന് ചെയ്യുന്നത്. രണ്ടാമത് നീ ചെയ്ത തെറ്റെന്താണെന്ന് അറിയാമോ? ജോയുടെ കൂടെ ചേർന്നത്. നിനക്ക് എപ്പോഴും ജോയെ പറ്റിയുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, നിനക്ക് കൂട്ടുകാരൊന്നും ഇല്ലായിരുന്ന സമയത്ത് ബെന്നി മാത്രമായിരുന്നു നിന്റെ കൂട്ടുകാരൻ. എന്നിട്ടാണ് നീ ഇപ്പൊ അവനോട് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. കള്ളനെ കണ്ടുപിടിക്കാൻ എന്റെ കൂടെ വരാൻ പറഞ്ഞപ്പോഴോ നീ എന്താ ചെയ്തത്? ജോയുടെ കൂടെ കള്ളനെ കണ്ടുപിടിക്കാൻ പോയി. എന്നിട്ട് ജോയുടെ കൂടെ പോയി കള്ളനെ കണ്ടുപിടിച്ചോ? അതും ഇല്ല. ഇതെല്ലാം കേൾക്കുന്ന ഐഡ പറയും, നിന്റെ കൂടെ ഞാൻ സമയം സ്പെൻഡ് ചെയ്യാത്തതിന് നീ എന്നെ വെറുതെ കുറ്റം പറയുകയല്ലേ എന്ന്. ഇത് കേൾക്കുന്ന കുറുക്കൻ പറയും, എനിക്ക് കുറ്റമൊന്നും പറയേണ്ട കാര്യമില്ല, നീ എന്തെങ്കിലുമൊക്കെ കാണിക്കേ, ഞാൻ ഇനി ആ കള്ളനെ ഒറ്റയ്ക്ക് കണ്ടുപിടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് കുറുക്കൻ അവിടെ നിന്ന് പോകും. ഇത് കാണുന്ന ഐഡ ആദ്യം മൈൻഡ് ചെയ്യില്ല, പക്ഷെ പിന്നീട് ആ കുറുക്കനെ അന്വേഷിച്ചു പോകും. മറുവശത്ത് ഇപ്പോഴും ബെന്നി പൈറേറ്റ്സിന്റെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആമ ബെന്നിയെ വിളിച്ചിട്ട് ബൈനോക്കുലറിലൂടെ കാണിക്കും, ക്യാപ്റ്റൻ നിങ്ങളിത് നോക്കിക്കേ, നിങ്ങളിത് കണ്ടേ മതിയാകും. എന്താണെന്ന് നോക്കിയപ്പോ നമ്മുടെ ഐഡ ജനലിലൂടെ താഴേക്ക് ഇറങ്ങുന്നു. ഇത് കണ്ട ബെന്നി അവളുടെ അടുത്തേക്ക് പോകും. ശരിക്കും പറഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്കും വീട് ഓപ്പോസിറ്റ് ആണ്, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് കാണാൻ പറ്റും. കുറുക്കൻ പറഞ്ഞത് പ്രകാരം ഐഡ ബെന്നിയോട് സോറിയൊക്കെ പറയും. ശേഷം ബെന്നി പറയും, നിന്റെ കുറുക്കനെ അന്വേഷിക്കാൻ ഞാൻ സഹായിക്കാമെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കുറുക്കനെ അന്വേഷിച്ചു പോകും. ഇതേ സമയം കുറുക്കനാണെങ്കിലും സ്കൂളിനുള്ളിൽ കയറിയിരിക്കുകയാണ്. അവന് ചോക്ലേറ്റ്സ് എന്നാൽ വളരെ ഇഷ്ടമാണ്. സ്കൂളിലെ വെൻഡിംഗ് മെഷീനിലെ ചോക്ലേറ്റ്സ് എങ്ങനെയെങ്കിലും എടുക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവൻ ആ വാച്ച്മാനെ കാണുന്നത്. അങ്ങനെ കുറുക്കൻ വാച്ച്മാനെ പുറകിൽ ഫോളോ ചെയ്ത് പോകും. ഒരു ഘട്ടത്തിൽ വാച്ച്മാൻ തന്റെ പുറകിൽ ആരോ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ തിരിഞ്ഞു നോക്കും. പക്ഷെ പെട്ടെന്ന് കുറുക്കൻ തന്റെ പാവ രൂപത്തിലേക്ക് എത്തും. ഈ പാവ പെട്ടെന്ന് ഇത് എവിടുന്ന് വന്നതെന്ന് കരുതി വാച്ച്മാൻ അതിനെ എടുത്തുകൊണ്ട് തന്റെ റൂമിലേക്ക് പോകും. ശേഷം ഈ പാവയെ ഒരു കത്രിക ഉപയോഗിച്ച് മുറിക്കാൻ അയാള് നോക്കും. ഇതേ സമയം ഐഡയും ബെന്നിയും സ്കൂളിനെ ലക്ഷ്യമാക്കി വരികയാണ്. ഐഡ ഒരു സൈക്കിളിലാണ് വരുന്നത്, ബെന്നിയാണേലോ അവന്റെ സ്കേറ്റിംഗ് ബോർഡിലും. എല്ലാ പ്രാവശ്യത്തെ പോലെ ബെന്നി സ്കേറ്റിംഗ് ബോർഡിൽ വന്ന് അവസാനം സ്കൂളിന്റെ മെയിൻ ഡോറിൽ തന്നെ ഇടിച്ചു കുത്തിപ്പോയി വീഴും. ഒരു കണക്കിന് ഈ പ്രാവശ്യം അത് നന്നായെന്ന് വേണേ പറയാം, കാരണം അതുകൊണ്ട് അയാള് കുറുക്കനെ ഒന്നും ചെയ്യില്ല. കുറുക്കന്റെ ജീവൻ രക്ഷപ്പെട്ടെന്ന് സാരം. ശബ്ദം കേട്ട വാച്ച്മാൻ വെളിയിലേക്ക് ഇറങ്ങി വരും. ഈ സമയം തക്കമാക്കിയെടുത്തുകൊണ്ട് ബെന്നിയും ഐഡയും സ്കൂളിനുള്ളിലേക്ക് കയറിപ്പോകും. വെളിയിൽ ആരുമില്ലെന്ന് കണ്ടതുകൊണ്ട് വാച്ച്മാനും തിരികെ തന്റെ ക്യാബിനുള്ളിലേക്ക് പോകും. ക്യാബിനുള്ളിലേക്ക് വന്നപ്പോ ആ കുറുക്കനെ അവിടെ കാണുന്നില്ല. ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്ന കുറുക്കൻ ഇതെവിടെ പോയി എന്ന് അയാൾ നോക്കും. മറുവശത്ത് കുറുക്കൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് കള്ളനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഈ സമയമാണ് സ്കൂളിലൊരു പടിയിൽ നിന്ന് കുറേയധികം ബോളുകൾ ഉരുണ്ടു വരുന്നത് ഇവൻ കാണുന്നത്. ആരായിരിക്കും ഈ ബോളെല്ലാം ഉരുട്ടി വിട്ടത് എന്ന് കരുതി കുറുക്കൻ അങ്ങോട്ട് പോകും. ചിലപ്പോ അതാ കള്ളനാണെങ്കിലോ എന്ന് കരുതിയിട്ടാണ് അവൻ അങ്ങോട്ട് പോകുന്നത്. എന്തായാലും അവൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് നടന്നത്, അതാ കള്ളൻ തന്നെയാണ്. ആ കള്ളൻ നമ്മളൊക്കെ വിചാരിച്ചതുപോലെ വാച്ച്മാൻ ആയിരുന്നില്ല, പകരം ജോ ആണ്. ജോയെ കണ്ട കുറുക്കൻ, ഞാൻ എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങളെല്ലാം ഐഡയോട് പോയി പറയുമെന്ന് പറയും. ഇത് കേൾക്കുന്ന ജോ, അങ്ങനെ നീ ചെയ്യാൻ പാടില്ല, നീ പറയരുത് എന്നൊക്കെ പറയും. എന്നാൽ കുറുക്കൻ പറയും, ഞാനെന്തിന് നീ പറയുന്നത് കേൾക്കണം, ഞാൻ അവളോട് ഇക്കാര്യം എന്തായാലും പോയി പറയും. ഇത് കേൾക്കുന്ന ജോ, ഓഹോ അത്രക്കായോ, അങ്ങനെയെങ്കിൽ നീ ഇവിടുന്ന് പോകുന്നതൊന്നും എനിക്ക് കാണണമല്ലോ എന്ന് പറയും. ഇത് കേൾക്കുന്ന കുറുക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടും, പക്ഷെ ജോ അവനെ വിടില്ല. അങ്ങനെ അവസാനം അവിടെയുള്ള ഒരു ജനൽ വഴി വെളിയിലേക്ക് പോകും. ഇതേ സമയം മുകളിലെ ശബ്ദം കേട്ടുകൊണ്ട് ബെന്നിയും ഐഡയും ആ റൂമിലേക്ക് വരും. വരുമ്പോ അവിടെ ജോ നിൽക്കുന്നു. ഇപ്പൊ ഐഡയ്ക്ക് മനസ്സിലായിരിക്കുകയാണ്, അതായത് ജോ ആണ് ആ കള്ള് നിന്നുള്ളത്. ഇത് കാണുന്ന ഐഡയ്ക്ക് നല്ല ദേഷ്യം വരും. അവള് പറയും, ഞാൻ നിന്നെയാണല്ലോ വിശ്വസിച്ചത് എന്ന്. അത് മാത്രമല്ല, അവക്ക് കുറ്റബോധം തോന്നും, കാരണം ബെന്നി അവള് വെറുതെ തെറ്റിദ്ധരിച്ചു. ഇങ്ങനെ ഐഡ ജോയെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോ ഐഡയോട് പറയും, നമ്മുടെ വഴക്ക് പിന്നെ സംസാരിക്കാം, പക്ഷെ നീ ഇപ്പൊ നിന്റെ കുറുക്കനെ പോയി പിടിക്കാൻ നോക്ക്, അത് ഈ ജനൽ വഴി വെളിയിലേക്ക് എടുത്ത് ചാടിയത്. അങ്ങനെ അവര് മൂന്നുപേരും ജനലിന്റെ അടുത്ത് വരുമ്പോ ഈ കുറുക്കനാണേല് അതിന്റെ മുകളിലൂടെ നടന്നു നടന്ന് ഇപ്പൊ ഒരു പൈപ്പിൽ തൂങ്ങിക്കിടക്കുകയാണ്. അതായത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഓട് പൊട്ടി അവൻ സ്ലിപ്പായി ആ പൈപ്പിൽ തൂങ്ങിക്കിടക്കുകയാണ്. ഇപ്പോ കുറുക്കൻ തന്നെ രക്ഷിക്കാനായിട്ട് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഐഡ അവനെ രക്ഷിക്കാനായി പോകും, പക്ഷെ അവസാനം ഐഡയും രക്ഷിക്കേണ്ട അവസ്ഥയാകും. അതായത് അവളും അവിടെ കുടുങ്ങും. ബെന്നിക്കും ജോയിക്കും മനസ്സിലായിരിക്കുകയാണ്, ആ ഓടിന്റെ മുകളിലൂടെ നടന്നു പോയാല് എന്തായാലും അവരെ രക്ഷിക്കാൻ പറ്റില്ല, പകരം അവരും കൂടി കുടുങ്ങും. അതുകൊണ്ട് അവര് തൂങ്ങിക്കിടക്കുന്ന പൈപ്പിന്റെ തൊട്ട് ഓപ്പോസിറ്റിലുള്ള ജനൽ റൂം തുറക്കാമെന്ന് അവർ വിചാരിക്കും. അങ്ങനെയെങ്കിൽ ആ പൈപ്പ് കുറച്ചുകൂടി നീട്ടത്തിലെടുത്ത് അവർക്ക് ആ ജനലിലൂടെ അകത്ത് കയറാൻ സാധിക്കും. അങ്ങനെ ജോയും ബെന്നിയും കൂടി ആ ജനൽ തുറക്കാനായി പോകും.
അവസാനം അവർ ഐഡിയ രക്ഷിക്കും. പക്ഷെ കുറുക്കനോ നേരെ താഴേക്ക് വീഴും. അയ്യോ, അവൻ എന്തേലും സംഭവിച്ചിട്ടുണ്ടാകുമോ എന്ന് കരുതി അവർ പേടിച്ച് പെട്ടെന്ന് വന്ന് നോക്കുമ്പോ ഈ കുറുക്കനാണേല് അവിടെ ഉള്ള ഒരു മതില്, അതായത് ആ ഭിത്തിയില് പിടിച്ചു കിടക്കുകയാണ്. അങ്ങനെ അവര് കുറുക്കനെയും രക്ഷിക്കും. പക്ഷെ ഒരു ഘട്ടമാവുമ്പോ അവരിപ്പോ കേറിയിരിക്കുന്ന ആ റൂമിലെ ഒരു സാധനം തറയിലിട്ട് പൊട്ടിക്കും. അവരറിയാതെയാണ് ഇത് സംഭവിക്കുന്നത്. എന്തായാലും അത് കാരണം അവിടേക്ക് വാച്ച്മാൻ എത്തും. പിറ്റേന്ന് രാവിലെ ആയിരിക്കുകയാണ്. മൂന്ന് പേരും അവരുടെ പേരൻസിന്റെ ഒപ്പമാണ് ഉള്ളത്. പ്രിൻസിപ്പള്, നിങ്ങൾ എന്തിനാണ് തലേന്ന് ദിവസം രാത്രി സ്കൂളിലേക്ക് വന്നത് എന്ന് ചോദിക്കും. അതിനവരാരും ഒന്നും പറയുകയില്ല. ഇതേ സമയം അവിടെയുള്ള ഷോക്കേഴ്സിൽ ഈ കുറുക്കനും ആമയും പാവയായിട്ട് ഇരിപ്പുണ്ട്. അവരാരും കാണാതെ ഈ ആമ തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു മൈക്ക് ഓൺ ചെയ്യും, അതായത് ഓഫീസ് റൂമിലെ മൈക്ക് ഓൺ ചെയ്യും. ശേഷം വീണ്ടും തങ്ങളുടെ പഴയ രൂപത്തിലേക്ക് വന്ന് ആ ഷോക്കേഴ്സിനുള്ളിൽ കയറിയിരിക്കും. ഇപ്പോൾ അവർ ആ ഓഫീസിൽ സംസാരിക്കുന്നത് ആ സ്കൂൾ മുഴുവൻ കേൾക്കാം. ജോ താൻ ചെയ്ത എല്ലാ കുറ്റങ്ങളും ഹെഡ് മാസ്റ്ററിനോട് ഏറ്റു പറയും. അവൻ അതിന് പറയുന്നത് എന്തെന്നാൽ, എന്റെ അച്ഛനും അമ്മയും എപ്പോഴും വഴക്കാണ്. എന്റെ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പോലും അവർക്ക് ഒരു സമയം ഉണ്ടായിരുന്നില്ല. എനിക്കതുകൊണ്ട് അവരോട് നല്ല ദേഷ്യമായിരുന്നു. എനിക്കതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു. എനിക്ക് ഒരുപാട് വിഷമങ്ങളും ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും കേൾക്കാനും ആരുമില്ല. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും ദേഷ്യം തോന്നി. ആ കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇത് കേൾക്കുന്ന പ്രിൻസിപ്പൾ പറയും, നീ തെറ്റ് സ്വയം ഏറ്റു പറഞ്ഞത് വളരെ വലിയ കാര്യമാണ്. പക്ഷേ ഒരു പ്രിൻസിപ്പൾ എന്ന നിലയിൽ എനിക്ക് നിനക്ക് ഇതിനുവേണ്ടിയുള്ള പനിഷ്മെന്റ് തരാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിന്നെ സ്കൂളിൽ നിന്ന് ഡിസ്മിസ് ചെയ്തിരിക്കുന്നു എന്ന് പറയും. സ്കൂളിന് പുറത്തു വന്നപ്പോ ബെന്നി ഹെഡ് മാസ്റ്ററിനോട് പറയും, ജോ അല്ല ഇതൊന്നും ചെയ്തത്. ജോ ഇതെല്ലാം ചെയ്തത് എനിക്ക് വേണ്ടിയാണ്. ഞാൻ പറഞ്ഞിട്ടാണ് അവൻ ഇതെല്ലാം ചെയ്തത്. അതുകൊണ്ടിപ്പോ അവൻ സ്വയം കുറ്റം ഏറ്റിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ ശിക്ഷിക്കണമെന്ന്. ശേഷം പുറകില് ഐഡയും ഇത് തന്നെ വന്ന് പറയും. പിന്നീട് ആ സ്കൂളിലെ മുഴുവൻ കുട്ടികളും ഇത് തന്നെ വന്ന് പറയും, അതായത് അവരാണ് ഈ തെറ്റ് ചെയ്തത്, ജോ അല്ല എന്ന രീതിയിൽ. ഇത് കേൾക്കുന്ന പ്രിൻസിപ്പളിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം അവിടെയുള്ള എല്ലാ കുട്ടികളെയും അവിടെ നിന്ന് പറഞ്ഞുവിടാൻ സാധിക്കില്ല. അതുകൊണ്ട് പ്രിൻസിപ്പൾ പറയും, ശരി, നിങ്ങൾക്ക് എങ്കിലും ഞാൻ പനിഷ്മെന്റ് തരും. പനിഷ്മെന്റ് ആയിട്ട് അയാൾ കൊടുക്കുന്നത് എന്തെന്നാൽ, ഈ ജോ സ്കൂളിന്റെ ഏറ്റവും ഫ്രണ്ടില് പെയിന്റ് കൊണ്ട് വരച്ച ആ ഇമോജി തേച്ചൊരച്ച് കളയുക എന്നതാണ്. അങ്ങനെ പിറ്റേന്ന് കുട്ടികളെല്ലാവരും കൂടി ചേർന്ന് സന്തോഷത്തോടെ ആടി പാടി സംസാരിച്ച് അതെല്ലാം തേച്ചൊരച്ച് കളയും. മാത്രമല്ല ഇപ്പൊ ജോയും വളരെ സന്തോഷത്തിലാണ്. കാരണം അവന്റെ അച്ഛനും അമ്മയുടെ വഴക്കൊക്കെ ഇപ്പൊ മാറി അവനെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ബെന്നിക്കും ഐഡയ്ക്കും അവരുടെ പരാതി മാറിയിരിക്കുന്നു. അവർക്ക് കുറെ കൂട്ടുകാരെ കിട്ടിയിരിക്കുകയാണ്. ഇതെല്ലാം സ്കൂളിന്റെ ബാൽക്കണിയിൽ നിന്ന് ക്രോണും ആ മജീഷ്യനും കാണുന്നുണ്ടായിരുന്നു. മജീഷ്യൻ ക്രോണിനോട് പറയും, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തതിൽ ഏറ്റവും നല്ല സ്കൂള്, ദ സ്കൂൾ ഓഫ് മാജിക്കൽ ആനിമൽസ്. ക്രോണും മജീഷ്യനും പുതിയ സ്ഥലത്തേക്ക് ഇനി പോകണം. പോകുന്നതിന് മുമ്പ് ബാക്കിയുള്ള കുട്ടികൾക്കും അവരുടെ പെറ്റ്സിനെ വേണം. അതുകൊണ്ട് കുട്ടികൾ പോകുന്നതിന് മുൻപ് അയോളോഗ് തന്റെ പെറ്റ്സിനെ ചോദിക്കും. മജീഷ്യൻ നമ്മുടെ സിനിമയുടെ തുടക്കത്തിൽ കോട്ടൂര് മാജിക് ചെയ്തതുപോലെ വീണ്ടും മാജിക് ചെയ്യും. ഈ പ്രാവശ്യം അതിൽ നിന്ന് കുറെ മണലും പൊടിയും ഒക്കെ വന്ന് വീണ്ടും അവിടെ എന്തൊക്കെയോ മായാജാലം നടക്കും. അങ്ങനെ ആ കുട്ടികൾക്കെല്ലാം കുറേയധികം പെറ്റ്സിനെ കിട്ടും. അങ്ങനെ അവർക്ക് എല്ലാവർക്കും പെറ്റ്സിനെ കിട്ടുന്നത് കാണിച്ചുകൊണ്ടാണ് സ്കൂൾ ഓഫ് മാജിക്കൽ ആനിമൽസ് എന്ന് പറയുന്ന ഈ ഒരു മൂവി തീരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു മൂവി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ അത് തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക. മൂവിയെ പറ്റി എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ അതും കമന്റ് വഴി രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു മൂവിയെ നമുക്ക് വീണ്ടും കാണാം.